വനാതിർത്തിയോട് ചേർന്ന കൃഷിസ്ഥലങ്ങൾ കാടുപിടിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി തുടങ്ങിയതെന്ന് പറയുകയാണ് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ ലഭിക്കുന്ന ചെടികൾ കൃഷിസ്ഥലത്തും ലഭ്യമായതോടെ വന്യമൃഗങ്ങൾ അതിർത്തി കടന്ന് എത്താൻ തുടങ്ങി. ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം നഗരത്തിൽ പോലും വന്യമൃഗങ്ങൾ എത്തുമെന്ന് മുരളി തുമ്മാരുകുടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഫോറസ്റ്റിന്റെ തൊട്ടു ചുറ്റുമുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങൾ ആളുകൾ കൃഷി ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അത് ഫോറസ്റ്റുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല, നമ്മളുടെ കൃഷിയുടെ എക്കണോമിക്സിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ചുറ്റും ഈ അനിമൽസിന് മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കണ്ടിന്യൂമായിട്ട് വൈൽഡായിട്ട് വളരുന്ന ചെടികളും പറമ്പുകളും ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരു ചെറിയ അനിമലിന്, ഇപ്പോൾ ലെപ്പേഡിന് ഫോർ എക്സാമ്പിൾ, വളരെ എളുപ്പത്തിൽ ഒരു കാടിൽ നിന്ന് ഒരു നഗരം വരെ ഓൾമോസ്റ്റ് കടന്നു പോകാനുള്ള സേഫ് ആയിട്ടുള്ളൊരു കോറിഡോർ ഇപ്പോൾ ഉണ്ട്. ഇന്ന് നമ്മൾ ഫോറസ്റ്റുകാരുടെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളുടെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അടുത്ത 10 വർഷത്തിനകം നമ്മളുടെ നഗരങ്ങളിലേക്ക് പോലും എത്തിപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇന്ന് തന്നെ നമ്മൾ കണ്ട് എങ്ങനെയാണ് ഇതിനെ റാഷണലായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.